ഹായ്, ബിഗിനേഴ്സിന് കീബോർഡിലുള്ള കുറേയധികം ഫങ്ഷൻസ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടായിരിക്കാം. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നിങ്ങൾ കുറേ കാലം വായിക്കുന്നുണ്ട്, പക്ഷെ കീബോർഡിലുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ ഫങ്ഷൻസിനുള്ളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ കുറേയധികം സെറ്റിങ്സ് ചേഞ്ച് ചെയ്ത് കുറച്ചുകൂടെ നല്ല സൗണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ഡൗട്ടുള്ള ആളുകളുണ്ടാവും. അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. എന്നെ കുറേ പേര് വിളിക്കാറുണ്ട്, ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുന്നുള്ളതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ കുറേ പേരോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് കുറച്ച് ലാഗായിട്ടുണ്ട്. നിങ്ങൾ വാച്ച് ചെയ്യുന്നവർ നിങ്ങൾ കമൻ്റ് ചെയ്യണം, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്തായാലും പറയണം. ഇനി ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്യൂച്ചറായിട്ട് ഏതൊക്കെ കാര്യങ്ങൾക്ക് ഇൻഫർമേഷൻ വേണമെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ മാക്സിമം ട്രൈ ചെയ്യും അടുത്ത വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്ന PSR E373 എന്ന് പറഞ്ഞ ബോർഡിൻ്റെ ബേസിക് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബോർഡാണ്. അതിലുള്ള ഫുൾ ഫീച്ചേഴ്സ് കുറേയധികം സ്റ്റുഡൻസിന്, എൻ്റെ സ്റ്റുഡൻസിന് തന്നെ കുറേ പേർക്ക് ഈ ഒരു കീബോർഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബിഗിനേഴ്സിന് പറ്റുന്ന കുറേയധികം ഫീച്ചേഴ്സ് അതിലുള്ളത് കാരണം അതിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് എന്നുള്ളത് പറയാം. ലെഫ്റ്റ് സൈഡിലുള്ള കീസ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് 1 എഴുതി സ്വിച്ച് ഓൺ ചെയ്യുന്നതാണ്. നമ്മൾ ഓൺ ആക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ വോളിയം ഡൗൺ ചെയ്യുക, 2 എഴുതിയിട്ടുള്ള കീ ഡൗൺ ചെയ്യുക, എന്നിട്ട് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുക. സോങ്, വോയിസ്, സ്റ്റൈൽ. സോങ് ഇതിൽ പറഞ്ഞതുപോലെ ഫാക്ടറി സോങ്ങുകൾ അതിൽ ആഡ് ചെയ്തിട്ടുള്ള സോങ്ങുകളാണ്. വോയിസ് സൗണ്ടുകളാണ്, നമ്മളിപ്പോൾ പിയാനോയുടെ സൗണ്ടാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻസ്ട്രുമെൻ്റ് ഓർഗൻ സൗണ്ടാണോ, അങ്ങനെയുള്ളതാണ് സൗണ്ട്സിൽ വരുന്നത്, സൗണ്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി. സ്റ്റൈൽ റിതംസാണ്, ലെഫ്റ്റിലുള്ള റിതംസിൻ്റെ കാര്യങ്ങളാണ് സ്റ്റൈലിൽ വരുന്നത്. ഓക്കെ, പിന്നെ മെട്രോണോം, ടാപ്പ് ടെമ്പോ, പാർട്ട് ലെഫ്റ്റ് റൈറ്റ് ഒക്കെ നമ്മൾ ചെറിയ 1-2 സോങ്ങുകളൊക്കെ റെക്കോർഡ് ചെയ്യണമെങ്കിൽ അതിലുള്ള ഫീച്ചേഴ്സിൽ വരുന്ന ട്രാക്ക് ചെയ്ത് സെലക്ട് ചെയ്യണം, ലെഫ്റ്റ് വേണോ റൈറ്റ് വേണോ. അതുപോലെ ലേണിങ്ങിന് ലേണിങ് ഫങ്ഷൻ ഉണ്ട്, അതിലുള്ള ഇൻബിൽട്ട് ആയിട്ടുള്ള സോങ്ങുകൾ പഠിപ്പിക്കാനുള്ള ഫങ്ഷൻസ് ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ് പാർട്ട് LR യൂസ് ചെയ്യുന്നത്. കീ ടു സക്സസ്സും അതുപോലെ തന്നെ ഈ ലേണിങ് ഫ്രേസ് റിപ്പീറ്റൊക്കെ ആ പോർഷനിൽ വരുന്നതാണ്. ലിസണിങ് കോഡ് ഡിക്ഷണറി, ആ ഒരു 7, 8, 9 കീസൊക്കെ ആ ഒരു ഇൻബിൽട്ട് ആയിട്ടുള്ള സോങ്ങുകൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഫീച്ചേഴ്സിൽ വരുന്നതാണ്. 4 മെട്രോണോ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ബീറ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള, 5 ടെമ്പോയുടെയാണ്. ഈ സോങ് പ്ലേ ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റൈലിൽ പ്ലേ ചെയ്യാനുള്ള ഫീച്ചേഴ്സ് ഉള്ള ഏരിയയാണ് അക്കമ്പനിമെൻ്റ് ഓൺ ഓഫ്, AB റിപ്പീറ്റ് എന്ന് പറഞ്ഞ കീ, റിവൈൻഡ് ഫോർവേഡ്, അതെ ഇൻട്രോ എൻഡിങ് മെയിൻ ഓട്ടോ ഫില്ല് സിങ്ക്, അതെല്ലാം ആ സ്റ്റൈൽ പ്ലേയിങ് ഏരിയയിൽ വരുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് റൈറ്റ് സൈഡിൽ നോക്കിയാൽ കോമൺ ആയിട്ടുള്ള കീസ്, നമുക്ക് ഏറ്റവും കീബോർഡ് ലൈവ് പ്ലേ ചെയ്യുമ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള പോർഷൻസ് സ്റ്റൈൽ, വോയിസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ കീബോർഡിൽ തന്നെ മൊബൈലിൽ നമ്മൾ പ്ലേ ചെയ്തിട്ട് ഓഡിയോ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സോങ്ങിലെ മെലഡി സപ്രസർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. കരോക്കെ കംപ്ലീറ്റ്ലി ആവില്ല, വോക്കൽ കംപ്ലീറ്റ്ലി റിമൂവ് ആവില്ല, പക്ഷെ ഒരു സ്ലൈറ്റ്ലി റിമൂവ് ചെയ്ത് നമുക്കത് യൂസ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഫീച്ചേഴ്സും കൂടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. മെലഡി സപ്രസർ നമ്മൾ ഇതിലേക്ക് ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത്, ദെൻ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പിയാനോ സൗണ്ടിലേക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ പോർട്ടബിൾ ഗ്രാൻഡ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ലെഫ്റ്റ് റൈറ്റ് എല്ലാം കംപ്ലീറ്റ്ലി ഒരു പിയാനോ പ്ലേയിങ് ഫീച്ചേഴ്സിലേക്ക് ചേഞ്ച് ചെയ്യും. ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിങ്, ഒരു DSP എഫക്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ DSP നമുക്ക് എടുക്കാം, അതിൻ്റെ ടൈപ്പ് ആഡ് ചെയ്യാം. കീബോർഡിലുള്ള ഡിഫറെൻ്റ് ആർട്ടിക്കുലേഷൻ ഫീച്ചേഴ്സ് സൗണ്ടുകൾ കൊടുക്കണമെങ്കിൽ അത് ചെയ്യാം. നമുക്ക് രജിസ്ട്രേഷൻ മെമ്മറി കൊടുത്തിട്ടുണ്ട്, ഒരു 9 സൗണ്ടിൻ്റെ അടുത്ത് നമുക്ക് സൗണ്ട്, സ്റ്റൈൽ, എല്ലാ കാര്യങ്ങളും കൂടെ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒറ്റ രജിസ്ട്രേഷൻ മെമ്മറി പ്രസ് ചെയ്തിട്ട് ഒരു കീ പ്രസ് ചെയ്താൽ അതിൽ സേവ് ചെയ്തിട്ടുള്ള എല്ലാം ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് ലോഡാവും. നമ്മൾ സ്റ്റൈല് പ്രസ് ചെയ്ത് സ്റ്റൈൽ എടുത്തു, വോയിസ് പ്രസ് ചെയ്ത് വോയിസ് എടുക്കേണ്ട ആവശ്യമില്ല. അതിന് ഫ്രീസ് ചെയ്യാനുള്ള ഫങ്ഷൻസ് ഈ ബേസിക് ബോർഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. വലിയ ബോർഡുകളിൽ വരുന്ന ഫീച്ചേഴ്സിൻ്റെ ഒരു അത്യാവശ്യം കുറേ ഫീച്ചർ ഈ ബേസിക് ബോർഡുകളിലുണ്ട്. നെക്സ്റ്റ് ഫങ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഒത്തിരി കീബോർഡിൻ്റെ സൗണ്ടിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ടെമ്പോ, സ്റ്റൈൽ, വോളിയൂം എല്ലാത്തിനും മോഡിഫൈ ചെയ്യാനുള്ള ഒത്തിരി ഫീച്ചേഴ്സ് ഫങ്ഷനിലുണ്ട്. ഹാർമണി അർപ്പേജിയോ, ഹാർമണി എന്ന് പറഞ്ഞാൽ ഒരേ സമയം മോർ ദാൻ 1 ലെയർ, ഫസ്റ്റ് 1 നോട്ട്, 2 നോട്ട്, കോഡിംഗ് ടൈപ്പ്, ഒക്ടേവ് ടൈപ്പ്, അല്ലെങ്കിൽ 2 നോട്ട് വരുമ്പോൾ ട്രിൽസ് വരുന്നത്, 1 നോട്ടിൽ തന്നെ ട്രിമോളോസ്,
ട്രിമോളോസ് വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ കുറേ, പിന്നെ എക്കോ കൊടുക്കുന്നത്, ആ ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഈ ഹാർമോണിയിൽ, ഹാർമോണി ആൻഡ് എക്കോ ഫീച്ചറിൽ കൊടുത്തിട്ടുണ്ട്. ആർപേജിയോ ഒരു നോട്ട് പിടിക്കുമ്പോൾ തന്നെ നമ്മൾ ആർപേജിയോസ് പോലെയുള്ള ഫീച്ചേഴ്സ്, ഒരു കോഡ് പിടിക്കുമ്പോൾ തന്നെ ആർപേജിയോ ഫീച്ചേഴ്സായിട്ട് വരാൻ വേണ്ടിയിട്ട്. ദെൻ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് കയ്യിലെ ലെഫ്റ്റിലും റൈറ്റിലും രണ്ട് സൗണ്ടായിട്ട് പ്ലേ ചെയ്യാൻ സ്പ്ലിറ്റ് യൂസ് ചെയ്യുന്നു. ഡ്യുവൽ രണ്ട് സൗണ്ട്, ഡ്യുവൽ വോയിസ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് എന്ത് പറയാൻ പറ്റും, ലെഫ്റ്റ് ഒരു ലെയറിൻ്റെ ഒപ്പം തന്നെ ഡ്യുവലായിട്ട് വേറൊരു ലെയർ സൗണ്ടും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡ്യുവൽ വോയിസ് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു പിയാനോയുടെ സൗണ്ട് ബാക്കിലൊരു സ്ട്രിങ്സ് ആഡ് ചെയ്യണമെങ്കിൽ ഡ്യുവൽ വോയിസ് വെച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാം. അത് കുറച്ച് സമയം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ സൗണ്ട് ആഡ് ചെയ്യാൻ പറ്റും. മ്യൂസിക് ഡാറ്റാ ബേസ് അതിൽ ഫാക്ടറി ആയിട്ടുള്ള കുറച്ച് സോങ്ങുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ല, നമുക്ക് യൂസ് ചെയ്യാം. അതിലുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പഠിക്കാം. ബാക്കിലുള്ള പോർട്ടുകൾ, സസ്റ്റെയിൻ പോർട്ട് കൊടുത്തിട്ടുണ്ട്. സസ്റ്റെയിൻ പോർട്ടിൽ നമുക്ക് സസ്റ്റെയിൻ പെഡല് നമുക്ക് കണക്ട് ചെയ്യാം. ദെൻ ഔട്ട്പുട്ട് പോർട്ടിൽ നമുക്ക് ഹെഡ്ഫോൺസ് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഹെഡ്ഫോൺ കൺവെർട്ടർ പിൻ യൂസ് ചെയ്തിട്ട് നമുക്ക് നോർമൽ ഹെഡ്ഫോൺ യൂസ് ചെയ്യാം. ഓക്സിനിലേക്ക് നമ്മൾ മൊബൈലിൽ നിന്നുള്ള ഇൻപുട്ട് നമ്മൾ കരോക്കെ വേണമെങ്കിൽ പ്ലേ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒപ്പം ലൈവായിട്ട് വായിക്കാം. 33 നമ്പർ കൊടുത്തിട്ടുള്ളത് USB ടു ഹോസ്റ്റ് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് സ്റ്റൈൽ ലൊക്കേഷൻസ് ഉണ്ട്. 50 KB ഒക്കെയാണ് മാക്സിമം സ്റ്റൈൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഇത്. അതിൻ്റെ ഫീച്ചേഴ്സ് മാനുവലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് സ്റ്റൈൽ ആഡ് ചെയ്യാം എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് അതിന് കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റൈൽ ഫയൽ തന്നെ വേണം. പിന്നെ നമുക്ക് പവർ ഇൻപുട്ട് ചെയ്യുന്ന ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അഡാപ്റ്റർ തന്നെ യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയും ബേസിക് ഫീച്ചറാണ് ഓവർവ്യൂ ആയിട്ട് പറയാൻ. ഇനി ഇതിൻ്റെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് ഹാർമണി, അർപേജിയോ, ഡ്യുവൽ, സ്പ്ലിറ്റ്, DSP, ഡിയോ, ഇതിൽ ഏതാണോ ഓണാക്കുന്ന ആ പോർഷൻസ് ലെഫ്റ്റ് പോർഷനിൽ അത് ബ്ലിങ്ക് ചെയ്ത് നിൽക്കും. അത് കറക്റ്റായിട്ട് ഡാർക്കൻഡ് ആയിട്ട് വരും. ഇത് സൗണ്ട് സെലക്ട് ചെയ്യുകയാണെങ്കിലും വോയിസ് സെലക്ട് ചെയ്യുകയാണെങ്കിലും സ്റ്റൈൽ സെലക്ട് ചെയ്യുകയാണെങ്കിലും അത് വരുന്ന ഏരിയയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ, ആ ഡീറ്റെയിൽസ് എല്ലാം ഈ പോർഷനിൽ വരുന്നുണ്ടാവും. നമ്മൾ സ്റ്റൈൽ പ്ലേ ചെയ്യുമ്പോഴൊക്കെ ഇതിങ്ങനെ മാറി മാറി ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. കോഡ്സ് നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ ഡിസ്പ്ലേ ചെയ്യുന്ന ഏരിയയാണിത്. ദെൻ LR, ലെഫ്റ്റ് റൈറ്റ്, അതൊക്കെ പ്ലേയിങ് ഫങ്ഷൻസിൽ വരുന്ന അക്കമ്പനിമെൻറ്റ് ഓണാക്കി കഴിഞ്ഞാൽ ഇത് ഇവിടെ ഓണായി കിടക്കും, ഇത് ഓണാവും. ദെൻ ഇതിൽ കീപാഡിലുള്ള ഏരിയാസ് വരുന്ന രജിസ്ട്രേഷനൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ അത് കാണാൻ, ടച്ചും ഫ്രേസും ഒക്കെ ഇതിൽ ലേണിങ്ങിൽ വരുന്ന ഫീച്ചേഴ്സ്. മെയിൻലി ഇത് വോയിസ് ഒക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ കാണിക്കും, നമ്പർ ഏതാണെന്നുള്ളത് ഇവിടെ കാണിച്ചു തരും. സ്പ്ലിറ്റ് വേണമെങ്കിൽ അതവിടെ കാണിക്കും. അർപേജിയോ ഹാർമണി ഏതൊക്കെയാണ് ഇട്ടിട്ടുള്ളതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. നമ്മൾ പ്ലേ ചെയ്യുന്ന കീസ് ഇവിടെ ഏതാണെന്നുള്ളത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. വോയിസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഫീച്ചർ, വോയിസ് പ്രസ് ചെയ്യുക. നമ്പർ പാഡ് കൊടുത്തിട്ടുണ്ടാവും. നമ്പർ പാഡിൽ ഏത് നമ്പറാണെന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഫസ്റ്റ് ഫീച്ചർ. അല്ലെങ്കിൽ നമുക്ക് പ്ലസ്സോ മൈനസോ, വോയിസ് പ്രസ് ചെയ്തിട്ട് പ്ലസ്സോ മൈനസോ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വോയിസ് അതിലുള്ള ഏത് സൗണ്ടാണോ ആ സൗണ്ട് കറക്റ്റായിട്ട് കോൾ ചെയ്തോളും. പെട്ടെന്ന് തന്നെ ഗ്രാൻഡ് പിയാനോയ്ക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോർട്ടബിൾ ഗ്രാൻഡ് എന്ന് പറഞ്ഞ കീ യൂസ് ചെയ്യാം. ആ കീ പ്രസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഒറ്റയടിക്ക് ഗ്രാൻഡ് പിയാനോ സൗണ്ടിലേക്ക് വരും. അപ്പോൾ നമുക്ക് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. ഒത്തിരി സൗണ്ട് വോയിസ് ഞെക്കിപ്പോയി ഗ്രാൻഡ് പിയാനോയിലേക്ക് എടുക്കണ്ട. മെട്രോണോം പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതാണ്. മെട്രോണോം നമ്മളൊരു പ്ലേ ചെയ്യുന്ന സമയത്ത് 1 2 3 4 1 2 3 4 1 2 3 4 നമുക്ക് കറക്റ്റ് അതിൻ്റെ ഒപ്പം പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെട്രോണോം ഫീച്ചർ കൊടുത്തിരിക്കുന്നത്. മെട്രോണോമിന് മെട്രോണോം എന്നുള്ള കീസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സ്റ്റാർട്ടാവും. ഇനി ഇതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടെമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബട്ടൺ നമുക്ക് പ്രസ് ചെയ്യാം. ഇനി മെട്രോണോം നമ്മൾ 3-4 ആണ് അല്ലെങ്കിൽ 4-4 ആണ് ഓൾറെഡി ഫാക്ടറി ഫസ്റ്റ് തന്നെ പ്രസ് ചെയ്യുമ്പോൾ 4-4 ബീറ്റിൻ്റെ ആയിരിക്കും കിടക്കുന്നുണ്ടാവുക. അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ മെട്രോണോം കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ടൈം സൈൻ എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ കാണിക്കും. അപ്പോൾ പ്ലസ്സോ മൈനസോ ബട്ടൺ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എത്ര ബീറ്റാണെന്നുള്ളത് കൺവേർട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് ഫീച്ചർ ടെമ്പോ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് രീതിയിൽ ചേഞ്ച് ചെയ്യാം. ടാപ്പ് ടെമ്പോ എന്നുള്ള ബട്ടണിൽ നമ്മൾ തന്നെ 1 2 3 4 അപ്പോൾ നമ്മൾ ടാപ്പ് ചെയ്ത സ്പീഡ് എത്രയാണ് ഓട്ടോമാറ്റിക്കലി റെക്കഗ്നൈസ് ചെയ്യും, ബീറ്റ് റിതം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. സെക്കൻഡ് ഓപ്ഷൻ ടെമ്പോ പ്രസ് ചെയ്യുക. നമ്മൾ പ്ലസ്സോ മൈനസോ കീ വെച്ച് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ
നമുക്ക് ടെമ്പോ ചേഞ്ച് ചെയ്യാം. തേർഡ് ഓപ്ഷൻ, ടെമ്പോ പ്രസ് ചെയ്യുക, നമ്പർ പാഡിൽ എത്രയാണോ നമുക്ക് 80 ആണെങ്കിൽ 80 ടൈപ്പ് ചെയ്യാം. ഈ മൂന്ന് ഓപ്ഷൻസാണ് ടെമ്പോ ചേഞ്ച് ചെയ്യാനുള്ളത്. ഡ്യുവൽ വോയിസ് എന്താണെന്നുള്ളത് നോക്കാം. മെയിൻ വോയിസിൻ്റെ ഒപ്പം ഒരു സെക്കൻഡറി ഒരു വോയിസും കൂടെ ആഡ് ചെയ്യുന്നതിനാണ് ഡ്യുവൽ വോയിസ് എന്ന് പറയുക. ഇപ്പം നമ്മൾ പ്ലേ ചെയ്യുന്ന പിയാനോ എന്ന് പറഞ്ഞ സൗണ്ട് മാത്രമാണ്. ഇതിനൊപ്പം എനിക്കൊരു സ്ട്രിങ്സ് ആഡ് ചെയ്യണമെങ്കിൽ ഡ്യുവലിൽ ഡ്യുവൽ വോയിസ് സെലക്ട് ചെയ്തിട്ട് അതിൽ നമ്മൾ സെക്കൻഡറി വോയിസ് ആയിട്ട് നമ്മളൊരു സ്ട്രിങ്സ് ആഡ് ചെയ്യുന്ന അതിൻ്റെ ഇപ്പോൾ പിയാനോടൊപ്പം സ്ട്രിങ്സിൻ്റെ സൗണ്ട് വരും. അപ്പോൾ സെക്കൻഡറി ഏത് വോയിസ് ആണോ സെലക്ട് ചെയ്യുന്നത് അതനുസരിച്ച് നമുക്ക് എക്സ്ട്രാ ലെയർ, നമുക്കൊരു ലെയർ കിട്ടും. ഡ്യുവല് പ്രസ് ചെയ്താൽ മതി, ഹോൾഡ് ചെയ്താൽ മതി. കുറച്ച് ഒരു 2-3 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുമ്പോൾ ഫങ്ഷൻ 8 കോൾ ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഏത് സൗണ്ടാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ്സോ മൈനസോ അല്ലെങ്കിൽ നമ്പർ, വോയിസിൻ്റെ നമ്പർ ഏതാണെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് ഡ്യുവൽ വോയിസ് നമുക്ക് ആഡ് ചെയ്യാം. ലെഫ്റ്റ് നമുക്ക് സ്പ്ലിറ്റ് പോയിൻ്റ് നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. കീബോർഡിൽ ലെഫ്റ്റിൽ നമുക്ക് കോഡ് ചെയ്യാനുള്ള ഫീച്ചറുള്ള ഏരിയ, ലെഫ്റ്റ് നമുക്ക് കോഡ് ചെയ്യാം. റൈറ്റ് പോർഷനിൽ നമുക്ക് സൗണ്ട് നമുക്ക് പ്ലേ ചെയ്യാം. അപ്പോൾ അത് സ്പ്ലിറ്റ് ആവേണ്ട പോയിൻ്റ് ഏതാണെന്നുള്ളതാണ് സ്പ്ലിറ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞ ഫങ്ഷൻ വെച്ചിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇപ്പോൾ കീബോർഡിൽ സ്പ്ലിറ്റ് പോയിൻ്റ് ഓൾറെഡി ഡിസൈൻഡ് ഉണ്ടാവുക. സെക്കൻഡിൽ എഫ് ഷാർപ്പ് കഴിയുന്നവരെ സ്പ്ലിറ്റ് ലെഫ്റ്റിൽ കോഡ് കൊടുത്തിട്ടുണ്ടാവും. ഇവിടെയൊക്കെ കോഡിംഗ് ഫീച്ചർ ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ എഫ് ഷാർപ്പ് കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡ് നോട്ടായിരിക്കും, ഇതുവരെ കോഡിംഗ് പോർഷൻ ആയിരിക്കും. ഈ പോയിൻ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പ്ലിറ്റ് ഏരിയ. ഡീഫോൾട്ട് വാല്യൂ അതിൽ കൊടുത്തിട്ടുണ്ടാവുക 54 ആണ്. അത് ഇൻ കേസ് എപ്പോഴെങ്കിലും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരെ കയറിയിട്ട് കോഡിൻ്റെ പോർഷൻ ആവും, അല്ലെങ്കിൽ അത് എത്രയാണോ നമ്പർ അതനുസരിച്ച് കൂടിക്കഴിഞ്ഞ് ഇങ്ങോട്ട് കയറിപ്പോവും. അപ്പോൾ അത് ഇൻ കേസ് അങ്ങനെ വരുവാണെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. സ്പ്ലിറ്റ് ചേഞ്ച് ചെയ്യാൻ സ്പ്ലിറ്റ് പോയിൻ്റ് പ്രസ് ചെയ്യുക, അതിൽ ഏത് കീ പ്രസ് ചെയ്യണോ അവിടെ വരെ സ്പ്ലിറ്റ് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവും. അപ്പോൾ നമ്മൾ എഫ് ഷാർപ്പാണെങ്കിൽ എഫ് ഷാർപ്പ് പ്രസ് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി ആ സ്പ്ലിറ്റ് പോയിൻ്റ് ഏരിയ സെലക്ട് ആവും. ഒന്നുകൂടെ സ്പ്ലിറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സിറ്റ് ആവും. ഡിഫറെൻറ്റ് സ്പ്ലിറ്റ് വോയിസ് നമുക്ക് ലെഫ്റ്റിലുള്ള സ്പ്ലിറ്റ് വോയിസ് ഏരിയ നമ്മൾ ലെഫ്റ്റിൽ വേറെ വോയിസ് റൈറ്റിൽ വേറെ വോയിസ് ആയിട്ട് ചെയ്യാം. എസ് വോയിസ് എന്ന് പറഞ്ഞ ഫങ്ഷൻ അതിൽ കൊടുത്തിട്ടുണ്ട്. ആ അല്ലെങ്കിൽ നമ്മൾ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഹോൾഡ് ചെയ്ത് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ എസ് വോയിസ് വരും. ആ എസ് വോയിസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റിൽ വേറെ വോയിസും റൈറ്റിൽ വേറെ വോയിസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതായത് ലെഫ്റ്റിൽ നമ്മളൊരു സ്ട്രിങ്സിൻ്റെ സൗണ്ട് എടുത്തു, റൈറ്റിൽ നമ്മൾ വേറൊരു സൗണ്ട് വേണമെങ്കിൽ ഈ എസ് വോയിസ് ചേഞ്ച് ചെയ്താൽ മതി. സ്പ്ലിറ്റ് എന്നുള്ള കീ കുറച്ച് നേരം ഹോൾഡ് ചെയ്യുക, അതിൽ വേറെ സൗണ്ട് മാറ്റിയെടുക്കുക. നെക്സ്റ്റ് ഫീച്ചർ, നമ്മൾ കീബോർഡിൽ ബേസിക് ബോർഡുകളിൽ ഏറ്റവും ടച്ച് റെസ്പോൺസ് ഉള്ള ബോർഡ് വെച്ചിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം എന്ന് പറയുന്നത്, എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു എക്സ്പ്രഷൻ കൊടുത്ത് വായിക്കാൻ പറ്റുള്ളൂ. നമ്മൾ സോഫ്റ്റായിട്ട് പ്രസ് ചെയ്യുമ്പോൾ ചെറിയ സൗണ്ടും കുറച്ച് വെലോസിറ്റി, നമ്മൾ ഹിറ്റ് ചെയ്യുന്ന വെലോസിറ്റി അനുസരിച്ചാണ് അതിൽ സെൻസേഴ്സ് ഡിറ്റക്ട് ചെയ്യുന്നത്. നമ്മൾ എത്ര സ്പീഡിൽ പ്രസ് ചെയ്യുന്ന, എത്ര ബലത്തിൽ കൊടുക്കുന്നു എന്നുള്ളതനുസരിച്ചല്ല. അപ്പോൾ അത് സോഫ്റ്റ് ടച്ചാണോ അല്ലെങ്കിൽ അത് ഹാർഡാണോ അങ്ങനെ കുറച്ച് ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും സോഫ്റ്റായിട്ട് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഹൈ വോളിയം വരുന്നുണ്ടോ, മീഡിയം ആയിട്ട് പ്രസ് ചെയ്യുമ്പോഴാണോ ഹൈ വോളിയം വരുന്നത്, അതോ ഫിക്സഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ സോഫ്റ്റായിട്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞാലും ഹാർഡായിട്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞാലും ഒരേ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ബെറ്റർ നിങ്ങളൊരു മീഡിയം ലെവലിലിട്ട് പ്ലേ ചെയ്ത് പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ചില സ്ഥലത്ത് സോഫ്റ്റായിട്ട് പ്ലേ ചെയ്യേണ്ടി വരും, ക്വയറ്റായിട്ട് പ്ലേ ചെയ്യേണ്ടി വരും, ചില സ്ഥലത്ത് കുറച്ച് എനർജി വേണ്ട സമയത്ത് ലൗഡറായിരിക്കും. അപ്പോൾ എപ്പോഴും ഒരു മ്യൂസിക് എന്ന് പറയുന്നത് ഒരു കോൺട്രാസ്റ്റ് ഫീലാണ്. ചില സമയത്ത് സോഫ്റ്റായിട്ട് ഡൈനാമിക്സ്, വോക്കൽ ഡൈനാമിക്സ് ചില സമയത്ത് നമ്മൾ പതുക്കെ പാടുന്നു, ചിലപ്പോൾ ലൗഡറായിട്ട് ആ ഒരു എനർജി ഡിഫറൻസ്, എല്ലാ സമയം ഒരേ ടോണൽ വോളിയം ആണെങ്കിലും ഒരു ഫീൽ ഉണ്ടാവും ഇല്ല. അപ്പോൾ ആ എക്സ്പ്രഷൻസ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടച്ച് റെസ്പോൺസ് ആഡ് ചെയ്യുക. അത് ഫങ്ഷനിൽ ടച്ച് റെസ് എന്നുള്ള ഫീച്ചർ വരുമ്പോൾ നിങ്ങൾ അതിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. പ്ലസ്സോ മൈനസോ കീ വെച്ചിട്ട് ചേഞ്ച് ചെയ്യാം. ടച്ച് റെസ്പോൺസ് എന്നുള്ള ഫങ്ഷൻ കോൾ ചെയ്യാം. ഫങ്ഷനിൽ ഏത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫങ്ഷൻ കീ ഇങ്ങനെ പ്രസ് ചെയ്യാം. കുറച്ചുകൂടി വലിയ കീബോർഡുകളാണെങ്കിൽ അതിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലസ് മൈനസ് ആരോസ് അതിൻ്റെ താഴെ തന്നെ ഉണ്ടാവും. അപ്പോൾ അത് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഏത് ഫങ്ഷനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കിട്ടും. ആ ഫങ്ഷനിൽ നമുക്ക് ടച്ച് റെസ്പോൺസ് പ്ലസ് മൈനസ് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് ഫീച്ചർ കീബോർഡിൽ കൊടുത്തിട്ടുള്ള റിവർബാണ്. ഓരോ സ്ഥലങ്ങളിലുള്ള ഒരു ആംബിയൻ സൗണ്ട് എങ്ങനെയായിരിക്കും,
ഒരു കോൺസെർട്ട് ഹാളുകളിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അവിടെ സൗണ്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, തട്ടി നിൽക്കുന്നത്. ഇനി റിവർബും ഡിലേയും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് ചിലപ്പോൾ തോന്നാം. ഡിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് വേറെ സ്ഥലത്ത് തട്ടി അവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്ത് വരുമ്പോൾ അത് തന്നെ പിന്നെയും കേൾക്കുന്നതാണ് ഡിലേ ആയിട്ട് വരിക. അതായത് അത് ചിലപ്പോൾ ഒരു ചെറിയൊരു ടൈം ഗ്യാപ്പിന് ശേഷം വരുമ്പോൾ അതേ സൗണ്ട് തന്നെ അതേപടി റീപ്രൊഡ്യൂസ് ചെയ്ത് വരുമ്പോഴാണ് ഡിലേ വരിക. റിവർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ സൗണ്ട് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലായിരിക്കും നമുക്ക് ഫീൽ ചെയ്യാം. നെക്സ്റ്റ് ഒരു ഫീച്ചർ, അത് റിവർബ് നമുക്ക് ഇതിൽ കൺട്രോൾ ചെയ്യാം. ഫംഗ്ഷനിൽ 20 പോയിട്ട് റിവർബ് നമുക്ക് ഓണാക്കിയിടാം. എത്ര ഡെപ്ത് വേണമെന്നുള്ളത് നമുക്ക് ആഡ് ചെയ്തിടാം. അപ്പോൾ അതനുസരിച്ച് റിവർബിൻ്റെ എത്ര വാല്യൂ വരുന്നോ അതനുസരിച്ച് നമ്മൾ സൗണ്ട് കുറച്ചുകൂടെ റിച്ചായി നിറഞ്ഞ് നിൽക്കുന്ന രീതിയിലുണ്ടാവും. കൂടുതലായി കഴിഞ്ഞാൽ ഒന്നും ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ കറക്റ്റ് വാല്യൂ തന്നെ എത്ര വേണോ അത്രയും കൊടുത്താൽ മതി. ഇതിൽ റിവർബ് ഞാൻ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് മൊത്തത്തിൽ ഒരു എക്കോ പോലെ ഉണ്ടാവും. അപ്പോൾ എത്രയാണോ റിക്വയർഡ് വാല്യൂ, എക്കോ അല്ല സോറി, മൊത്തത്തിലൊരു മുഴങ്ങി നിൽക്കുന്ന ഒരു ഫീച്ചർ ഉണ്ടാവും. നെക്സ്റ്റ് വൺ സസ്റ്റെയിൻ എന്ന് പറഞ്ഞൊരു ഫീച്ചർ. നമ്മളൊരു സൗണ്ടിൽ സസ്റ്റെയിൻ ഇട്ട് കഴിഞ്ഞാൽ ആ സൗണ്ട് നമ്മൾ കൈ എടുത്ത് കഴിഞ്ഞാലും അത് ലോങ്ങറായിട്ട് നിൽക്കും. നീണ്ടു നിൽക്കാൻ വേണ്ടി നമുക്ക് ഒന്നില്ലെങ്കിൽ സസ്റ്റെയിൻ പെഡൽ യൂസ് ചെയ്യാം. എപ്പോഴാണോ നമ്മൾ ആ ഒരു സൗണ്ട് നീണ്ടു നിൽക്കേണ്ടത് അപ്പോൾ മാത്രം പെഡൽ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ സസ്റ്റെയിൻ ഇട്ടാൽ എല്ലാ സൗണ്ടുകളും കൂടെ ഒരുമിച്ച് നീണ്ടിങ്ങനെ നിൽക്കും. അപ്പോൾ കോഡ്സൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു കോഡിൽ നിന്ന് മറ്റൊരു കോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എല്ലാ സൗണ്ടും കൂടെ മൊത്തത്തിലൊരു മഡി ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ വേണ്ട സമയത്ത് സസ്റ്റെയിനായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സസ്റ്റെയിൻ പെഡൽ യൂസ് ചെയ്യാം. ഇതിൽ പെഡൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹാർമണി അർപ്പേജിയോ ഫീച്ചേഴ്സ് ഓണാക്കാൻ വേണ്ടിയിട്ട് ഹാർമണി അർപ്പേജിയോ എന്ന് പറഞ്ഞ കീ ഓണാക്കാം. അതിൽ കുറേയധികം ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് മോർ ദാൻ 1 സെക്കൻഡിൽ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേത് ഹാർമണി ടൈപ്പ് കൊടുക്കണം എന്നുള്ളത് അതിൽ കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് 3 നോട്ടിൻ്റെ കൊടുക്കണോ, കോഡ് ടൈപ്പ് കൊടുക്കണോ, അതെല്ലാം നമുക്ക് പ്ലസ് മൈനസ് ബട്ടൺ വെച്ചിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം ഹാർമണി ടൈപ്പ്. ഡിയോ മോഡ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്, രണ്ട് പേര് പ്ലേ ചെയ്യാം. അപ്പോൾ ഡിയോ സ്പ്ലിറ്റ് പോയിൻറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. അത് കോമൺലി F#3 3rd octave എഫ് ഷാർപ്പിലാണ് കോമൺലി വരാറുള്ളത്. അതിൻ്റെ ലെഫ്റ്റിൽ നമുക്ക് ലെഫ്റ്റിലുള്ള ആൾക്ക് പ്ലേ ചെയ്യാം, റൈറ്റ് സൈഡിൽ രണ്ട് ഹാൻഡും വെച്ചിട്ട് റൈറ്റിൽ പ്ലേ ചെയ്യാം. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ലെഫ്റ്റിൽ പ്ലേ ചെയ്യുന്ന ആളുടെ സൗണ്ട് ലെഫ്റ്റ് സ്പീക്കറിൽ, റൈറ്റിൽ പ്ലേ ചെയ്യുന്ന ആളുടെ റൈറ്റ് സ്പീക്കറിലായിരിക്കും അസൈൻ ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്, പഠിപ്പിക്കുകയൊക്കെ ആണെങ്കിൽ ഒരാൾ ഇവിടെ പഠിക്കാം, ഒരാൾക്ക് ഇപ്പുറത്ത് പറഞ്ഞു കൊടുക്കാം നമുക്ക്. അതിനാണ് ഡിയോ മോഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫീച്ചറാണ്. അപ്പോൾ ഡിയോ ഫീച്ചർ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ലെഫ്റ്റിലെ റൈറ്റിലെ സൗണ്ട് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ലെഫ്റ്റ് വോയിസ് ഫംഗ്ഷൻ 49 പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് വോയിസ് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഫംഗ്ഷൻ കിട്ടും. ഇനി സ്റ്റൈൽ പ്ലേ ചെയ്യും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനന്തർ ഫീച്ചറാണ് സ്റ്റൈൽ പ്ലേ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. അതിൽ നമുക്ക് ഓട്ടോ അക്കമ്പനിമെൻറ്റിൽ നമുക്ക് ഫസ്റ്റ് തന്നെ ഡീഫോൾട്ടായിട്ട് സ്മാർട്ട് കോഡ് ഫീച്ചർ ആയിരിക്കും ഈ കീബോർഡുകളിൽ ഓൺ ആയിരിക്കുക. സ്മാർട്ട് കോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കീ ഒക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കോഡ് കോൾ ചെയ്യുന്നത്. ഞാൻ മാക്സിമം പറയുക, നിങ്ങൾ ഫുൾ കോഡ് വെച്ച് വായിച്ച് പഠിക്കുന്നതായിരിക്കും നല്ലത്. മൾട്ടി ഫോ ഫംഗ്ഷനിലേക്ക് ചേഞ്ച് ചെയ്തിടുക ഫിംഗർ ടൈപ്പ്. ഫംഗ്ഷൻ 17 പോവുക, ഫംഗ്ഷൻ പ്രസ് ചെയ്ത് 17th വരുമ്പോൾ FING ടൈപ്പ് വരും. അതിൽ പ്ലസ് മൈനസ് ഞെക്കിയിട്ട് ചേഞ്ച് ചെയ്തിട്ട് മൾട്ടി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവാം. അതിലും നമ്മൾ സിംഗിൾ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും കോഡ്സ് ഷിഫ്റ്റ് ആവും. അപ്പോൾ അതിൽ ഫുൾ കോഡ് വെച്ച് കഴിഞ്ഞാലും വർക്കാവും. അപ്പോൾ മൾട്ടിയിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് പ്ലേ ചെയ്യുക. ഈസി ഫീച്ചർ എല്ലാ കീബോർഡിലും ഒരുപോലെ ആവണമെന്നില്ല. സ്റ്റൈൽ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബേസിക് സ്റ്റെപ്സ്, ഫസ്റ്റ് തന്നെ സ്റ്റൈൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഏത് നമ്പറാണോ വേണ്ടത് ആ നമ്പർ സെലക്ട് ചെയ്യുക. സ്റ്റൈൽ ഏതാണോ വേണ്ടത് ആ സ്റ്റൈലിൻ്റെ നമ്പർ സെലക്ട് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് അക്കമ്പനിമെൻ്റ് ഓണാക്കുക. അക്കമ്പനിമെൻ്റ് ഓണാക്കുമ്പോൾ നമ്മുടെ ലെഫ്റ്റിലുള്ള കോഡിംഗ് ഏരിയ കോഡ് ഫീച്ചറിലേക്ക് ചേഞ്ച് ചെയ്യും. കോഡാവുന്ന കോഡിങ്ങിൻ്റെ സൗണ്ട് വരും. സ്ക്രീനിലെ അക്കമ്പനിമെൻ്റ് ഓണായി വരും. ദെൻ സിങ്ക് സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. അത് നമ്മൾ എപ്പോൾ ലെഫ്റ്റ് കോഡ് ഹോൾഡ് പ്രസ്സാക്കുന്നു ആ സമയത്ത് ആ ഒരേ ഒരു ഇൻസ്റ്റൻസിൽ സിങ്ക്രണൈസ്ഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് സിങ്ക് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ കീ കൊടുക്കുന്നത്. ദെൻ അപ്പോൾ സിങ്ക് സ്റ്റാർട്ട് വരുമ്പോൾ തന്നെ ആ സ്ക്രീനിലുള്ള അക്കമ്പനിമെൻറ്റിൻ്റെ സൈഡിലുള്ള ഈ 3-4 കീസ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും. അപ്പം എപ്പോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും സ്റ്റാർട്ടാവാൻ റെഡിയാണെന്നുള്ളതിൻ്റെ ഫീച്ചറാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ദെൻ ലെഫ്റ്റിൽ ഏത് കീ പ്ലേ ചെയ്ത് കഴിഞ്ഞാലും സ്റ്റൈൽ സ്റ്റാർട്ടാവും.
സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റാർട്ട് ഓർ സ്റ്റോപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പാകും. ഇല്ല നമുക്ക് വെറുതെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ജസ്റ്റ് ഡ്രംസ് മാത്രം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്നുള്ള ബട്ടൺ ഡയറക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രംസ് ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ആവും. കോഡ് വരണം എന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് അക്കമ്പനിമെൻറ്റിലെ കോഡ് പ്രസ് ചെയ്യണം. നെക്സ്റ്റ് ഫീച്ചർ, ചില ബേസിക് കീബോർഡുകളിൽ കോമൺലി വരുന്ന ഒരു പ്രശ്നമാണ്, ലെഫ്റ്റിലുള്ള വോളിയം ഭയങ്കര കൂടുതലാണ്. അതിന് സ്റ്റൈൽ വോളിയം ഫങ്ഷനിൽ പോയിട്ട് ആ വോളിയത്തിൻ്റെ ലെവൽ കുറച്ച് കുറച്ചിട്ടേണ്ടി വരും. അറൗണ്ട് 100 ഒക്കെ ആയിരിക്കും ഇപ്പോൾ ഉണ്ടാവുക. ഒരു 80 or 70 നിങ്ങൾക്ക് എത്രയാണോ പ്ലസൻ്റ് ആയിട്ടുള്ളത് ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് കുറച്ചിടുന്നതായിരിക്കും. സ്റ്റൈൽ വോളിയം ലെഫ്റ്റിൽ പ്ലേ ചെയ്യുമ്പോൾ റൈറ്റിലെ സൗണ്ട് കേൾക്കുന്നില്ല എന്ന് പ്രോബ്ലംസ് ആയിട്ട് തോന്നുന്നവർക്ക് അത് യൂസ് ചെയ്യാം. അത് റൈറ്റിൽ ടച്ച് ഓൺ ആക്കിയിട്ട് സോഫ്റ്റായിട്ട് പ്ലേ ചെയ്യുന്നവർക്ക് കോമൺലി വരാം. പൊതുവേ യമഹ കീബോർഡുകളിൽ ലെഫ്റ്റിലുള്ള സൗണ്ട് കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട് ബേസിക് ബോർഡുകളിൽ, പോർട്ടബിൾ ബോർഡുകളിൽ. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റൈൽ വോളിയം കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂട്ടേണ്ട സമയത്ത് കൂട്ടാം. ഓട്ടോ ഫില്ല് നമ്മൾ വേരിയേഷൻ A to B ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു ഡ്രം ഫീൽസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സെഷൻ എൻഡ് ചെയ്തു, അടുത്തൊരു പാർട്ടിലേക്ക് പോകുകയാണെന്ന് കാണാൻ വേണ്ടിയിട്ട് ഡ്രംസിൻ്റെ ഫില്ല് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഓട്ടോ ഫില്ല്. അതിന് മെയിൻ ഓട്ടോ ഫില്ല് ഓണാക്കിയിട്ടാൽ മതി. മെയിൻ A പ്രസ് ചെയ്യുന്ന സമയത്ത് A വരും, ഓട്ടോ B വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് B ഫില്ലാവും, അതിൽ ഓട്ടോമാറ്റിക്കലി കൊടുത്തിട്ടുള്ളതാണ്. സ്റ്റൈൽ വേരിയേഷൻസ് നമുക്ക് കോമൺലി A യും B യും ആണ് അതിൽ കൊടുത്തിട്ടുള്ളത്. സെക്ഷൻസ് സ്റ്റൈൽ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രസ് ചെയ്യേണ്ട കീസ് ഒന്നുകൂടെ പറയാം. അക്കമ്പനിമെൻറ്റ് നമ്മൾ സിങ്ക് സ്റ്റാർട്ട് പ്രസ് ചെയ്യുക, കോഡ് പിടിക്കുക, ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ടായി. ആദ്യം തന്നെ സ്റ്റൈൽ സെലക്ട് ചെയ്യണം. ഇൻട്രോ നമ്മൾ ആദ്യം ഇൻട്രോ പ്ലേ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇൻട്രോ ബട്ടൺ പ്രസ് ചെയ്ത് കോഡ് പ്രസ് ചെയ്യുമ്പോൾ അതിൽ ഓൾറെഡി ഫാക്ടറി അതിൽ ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റൈൽ ഇൻട്രോ പ്ലേ ആവും. എൻഡിങ്ങിൻ്റെ സമയത്ത് നമ്മൾ പ്ലേ ചെയ്ത് എൻഡിങ് പ്ലേ ചെയ്യുകയാണെങ്കിൽ ആ എൻഡിങ് പ്രസ് ചെയ്ത് അതിലുള്ള എൻഡിങ് പ്ലേ ആവും. മെയിൻ ഓട്ടോ ഫില്ലാണ്. ഇടയിലൊരു സ്റ്റാൻസ് കഴിയുമ്പോൾ ആ ഫില്ല് വന്നിട്ട് വേരിയേഷൻ A to B കൺവേർട്ട് ചെയ്യണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ബേസിക് ബോർഡുകളിൽ വേരിയേഷൻ A യും B യും തന്നെ ഉണ്ടാവുള്ളൂ. വലിയ ബോർഡുകൾ വരുന്ന സമയത്ത് 4 മെയിൻ വേരിയേഷൻസൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇൻട്രോ 3 ഉണ്ടാവും, എൻഡിങ് 3 ഉണ്ടാവും, ഫില്ല് സെപ്പറേറ്റ്, ബ്രേക്ക് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ടാവും. ഇനി ടെമ്പോ ചേഞ്ച് ചെയ്യാം. ടെമ്പോ ബട്ടൺ പ്രസ് ചെയ്യുക, എത്രയാണോ വാല്യൂ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ടെമ്പോ ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമുക്ക് പ്ലസ് ഓർ മൈനസ് കീ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ടാപ്പ് ടെമ്പോ വെച്ചിട്ട് വേണമെങ്കിലും ടെമ്പോ ചേഞ്ച് ചെയ്യാം. ദെൻ സൗണ്ട് നമുക്കതിൽ സോങ് റെക്കോർഡ് ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ബേസിക് ഫങ്ഷനാണ്, ഒത്തിരി ട്രാക്കൊന്നും പറ്റില്ല. ഒരു ലെഫ്റ്റ് 1 and 2 ട്രാക്ക് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കോഡ് വെച്ച് പ്ലേ ചെയ്തിട്ട് നമുക്ക് ഒരു 10,000 ഇൻസ്ട്രക്ഷൻസ് വരെ ഇതിൻ്റെ ഉള്ളിൽ സേവ് ആയി കിടക്കും. ഇതിൻ്റെ ഉള്ളിൽ ലൊക്കേഷൻസിൽ ഒരു 5 songs അതിലാണ് 5. അപ്പോൾ നമുക്ക് നമ്മളൊരു ID കിട്ടി, നമ്മളത് പെട്ടെന്ന് നിന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ കമ്പ്യൂട്ടറിലൊക്കെ റെക്കോർഡ് ചെയ്യാം. ക്വിക്ക് റെക്കോർഡിംഗ് ഫങ്ഷൻ ഉണ്ട്. സെറ്റിങ്സ് സൗണ്ടും ഒക്കെ സെലക്ട് ചെയ്യുക, റെക്കോർഡ് സെലക്ട് ചെയ്യുക, കീബോർഡ് വെച്ച് പ്ലേ ചെയ്യുക, സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പ്ലേ ആവും, അതിനുള്ളിൽ റെക്കോർഡർ ആയിട്ടുണ്ടാവും. പ്ലേ ചെയ്യണമെങ്കിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഒന്നുകൂടെ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇപ്പോൾ റെക്കോർഡർ ആയിട്ടുള്ളത് പ്ലേ ആവും. രജിസ്ട്രേഷൻ മെമ്മറി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്, കുറേ പേര് യൂസ് ചെയ്യാറില്ല. അതിൽ നമുക്ക് മെമ്മറിന്ന് രജിസ്ട്രേഷൻ മെമ്മറി എന്ന് പറഞ്ഞൊരു ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഏത് നമ്പർ ലോഡ് ചെയ്യണമെന്ന് അതിൽ എഴുതി കാണിക്കും. അപ്പോൾ 1 പ്രസ് ചെയ്താൽ 1 ഏതാണോ രജിസ്ട്രേഷൻ സേവ് ചെയ്തിട്ടുള്ള ആ രജിസ്ട്രേഷൻ ഡാറ്റ ലോഡ് ഓട്ടോമാറ്റിക്കലി. അപ്പോൾ അതിൽ സൗണ്ട് സേവ് ചെയ്യുന്നുണ്ട്, സ്റ്റൈല് സേവ് ചെയ്യുന്നുണ്ട്, സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടോ, വേരിയേഷൻ ഏതിലിടുന്നു, സിങ്ക് സ്റ്റാർട്ട് ഓൺ ആണോ, അങ്ങനെ എല്ലാ ഫീച്ചറും നമുക്ക് അതിൽ സേവ് ചെയ്യാം. ഇത് ഏതൊക്കെ ഫ്രീസ് ചെയ്ത് വെക്കണം എന്നുള്ളത് ഫ്രീസ് എന്ന് പറഞ്ഞ രജിസ്ട്രേഷൻ ഫ്രീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഫങ്ഷനിലുണ്ട്. അതിൽ പോയിട്ട് നിങ്ങൾക്ക് സ്റ്റൈല് നിങ്ങൾക്ക് സേവ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ സ്റ്റൈല് അത് ഫ്രീസ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ലെഫ്റ്റ് ഈ സൗണ്ട് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച്, രജിസ്ട്രേഷൻ വേറെ വേറെ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് സ്റ്റൈല് ചേഞ്ച് ആവില്ല. സ്റ്റൈല് ചേഞ്ച് ആവണമെന്നുണ്ടെങ്കിൽ ഓരോ രജിസ്ട്രേഷനിലും സെപ്പറേറ്റ് എല്ലാ ഫീച്ചറും വെച്ചിട്ട് നമുക്ക് സേവ് ചെയ്യാം. അതിൽ ഏത് ഫ്രീസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഫ്രീസ് മീൻസ് ഏത് ഫങ്ഷനാണോ നിങ്ങൾക്ക് വേണ്ട, കോൾ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഫ്രീസിൽ ആഡ് ചെയ്ത് കൊടുക്കാം. രജിസ്ട്രേഷൻ മെമ്മറി 0-9 വരെയുള്ള ഏതിൽ വേണമെങ്കിൽ നമുക്ക് സേവ് ചെയ്തിടാം. വോയിസ് നെയിം ഇപ്പോൾ ഡിസ്പ്ലേയിൽ നമുക്ക് കാണിച്ചു തരും. രജിസ്ട്രേഷൻ മെമ്മറി നമ്പർ ഏതാണ്, അതിൽ വോയിസ് നെയിം ഏതാണെന്നുള്ളത്.
രജിസ്ട്രേഷൻ മെമ്മറിയിൽ നമുക്ക് സ്റ്റൈൽ സെറ്റിംഗ്സ് സേവ് ചെയ്യാം. വോയിസിൻ്റെ മെയിൻ വോയിസ്, ഡ്യുവൽ വോയിസ്, സ്പ്ലിറ്റ് വോയിസ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെയിൻ വോയിസ് ഇതാണ്, ഡ്യുവൽ വോയിസ് ഇതാണ്. അപ്പോൾ നമ്മൾ ഓരോ വട്ടവും സൗണ്ട് എടുക്കുമ്പോൾ നമുക്ക് ഡ്യുവൽ വോയിസും മെയിൻ വോയിസും ഇതൊന്നും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമലി ഈസി അല്ല. അതുകൊണ്ടാണ് രജിസ്ട്രേഷൻ യൂസ് ചെയ്യുമ്പോൾ ഈ ബേസിക് കീബോർഡുകളിൽ ഒത്തിരി യൂസ്ഫുൾ ആണെന്ന് പറയുന്നത്. അല്ലെങ്കിൽ വോയിസ് ഞെക്കിയിട്ട് ഒരു സൗണ്ട് എടുത്തിട്ട് നമ്മൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ബി ജി എം വരുമ്പോൾ ഒരു ഫ്ലൂട്ടിൻ്റെ സൗണ്ട്, ഒരു സ്ട്രിങ്സിൻ്റെ ലെയറ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് സൗണ്ട് വോയിസ് എടുത്ത് വെച്ചിട്ട് പ്രാക്ടിക്കൽ അല്ല. അപ്പം നമ്മൾ രജിസ്ട്രേഷനുള്ള സ്റ്റൈല് ചേഞ്ച് ചെയ്യുന്ന ഫ്രീസ് ചെയ്തിട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ഓരോ രജിസ്ട്രിയിൽ നമുക്ക് സേവ് ചെയ്തിടാം. ആ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ആർപേജിയോ സെറ്റിങ്സും എഫക്ട് സെറ്റിങ്സും ഒക്കെ എഫക്റ്റൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ സൗണ്ട് സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രജിസ്ട്രേഷൻ യൂസ് ചെയ്യാം. മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ കീ നമ്മൾ ലോങ്ങർ ദാൻ എ സെക്കൻഡ്, മോർ ദാൻ വൺ സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുക. ഏത് രജിസ്ട്രേഷനിലേക്കാണോ സേവ് ചെയ്യേണ്ട ആ കീ, വൺ ആണോ ടു ആണോ ത്രീ ആണോ, അത് പ്രസ് ചെയ്യുക. അപ്പോൾ അത് ഫ്ലാഷ് ചെയ്യും. മോർ ദാൻ വൺ സെക്കൻഡ് അത് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് സേവ് ആവും. വൺ ടു ഇതിലേതാണോ സേവ് ചെയ്യുക. അപ്പോൾ അതിൽ ചോദിക്കും ഓവർ റൈറ്റ് ചെയ്യണോ ചോദിക്കും. ഓൾറെഡി അതിൽ ഡാറ്റ ഉണ്ടെങ്കിൽ നമ്മൾ പ്ലസ് മൈനസ് കീ ഉണ്ടല്ലോ അതിൽ പ്ലസ് കോമൺലി ഓവർ റൈറ്റ് ചെയ്തോളൂ യെസ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. മൈനസ് വരുന്ന കോമൺലി നോ എന്നുള്ള കമൻ്റാണ്. അപ്പോൾ ഏതാണോ വേണ്ടത് നിങ്ങൾ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യെസ് അടിക്കുക. അപ്പോൾ പുതിയ സൗണ്ട് അതിലേക്ക് ആ രജിസ്ട്രേഷനിൽ റീപ്ലേസ് ആയിക്കോളും. നമുക്ക് അതിലുള്ള ഓൾറെഡി രജിസ്ട്രേഷൻ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാം. അത് ഹോൾഡ് ഡൗൺ ഹോൾഡ് ചെയ്യുക, ദെൻ ഏത് കീ ആണോ നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് പ്രസ് ചെയ്യുക. അപ്പോൾ ക്ലിയർ രജിസ്ട്രേഷൻ എന്നുള്ളത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് ക്ലിയർ ചെയ്യണമെങ്കിൽ ഓക്കെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലിയർ ആവും. മൊബൈൽ നമ്മൾ കണക്ട് ചെയ്യാമെന്ന് പറഞ്ഞു, മൊബൈലിൽ കരോക്കെ ഒക്കെ പ്ലേ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്തിട്ട് അത് നമുക്ക് പ്ലേ ചെയ്യാവുന്നതാണ്. കമ്പ്യൂട്ടർ വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മിഡി കീബോർഡ് യൂസ് ചെയ്യുന്നില്ലേ, ഡിഫറെൻറ്റ് മിഡി പോർട്ടബിൾ മിഡി യൂസ് ചെയ്യുന്ന സെയിം ഫീച്ചറിൽ നമ്മുടെ ഈ കീബോർഡുകൾ കണക്ട് ചെയ്യാം. യു എസ് ബി ഇതിലേക്ക് കണക്ട് ചെയ്യാം, മിഡി ഫീച്ചേഴ്സ് ഉണ്ടാവും. അപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ മിഡി കീബോർഡായിട്ട് നമുക്ക് ഈ കീബോർഡുകൾ യൂസ് ചെയ്യാം. ഇനി ബേസിക് ഫങ്ഷൻസിൽ എല്ലാം ഞാൻ പറയുന്നില്ല, കുറച്ച് ഫങ്ഷൻസ്. ഫസ്റ്റ് ഫങ്ഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്നതാണ് ട്രാൻസ്പോസ്. നമ്മൾ കീബോർഡ് സി മേജറിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് വേറൊരു പിച്ചിലേക്ക് ചേഞ്ച് ചെയ്യണം. ഞാൻ സിയിൽ മാത്രമാണ് ആ സോങ് പഠിച്ചിട്ടുള്ളൂ, എനിക്ക് വേണമെങ്കിൽ സീഷ ഒരു പിച്ച് കൂട്ടി പാടണം എന്നുണ്ടെങ്കിൽ സി ഷാർപ്പിൽ പ്ലേ ചെയ്യുന്ന ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ട്രാൻസ്പോസ് പ്ലസ് വൺ ഞെക്കിക്കഴിഞ്ഞാൽ സിയിൽ സി ഷാർപ്പിൻ്റെ പിച്ച് വരും. ഇനി നമുക്ക് ഒരു രണ്ട് പിച്ച് കൂട്ടിയിട്ട് നമുക്കൊരു സോങ് പാടണം. സിയിൽ ഞാൻ പഠിച്ചിട്ടുള്ളതെങ്കിൽ പ്ലസ് ടു ഇട്ടാൽ മതി. നമുക്ക് സിയിലുള്ള ഒരു പിച്ച് നമ്മൾ എഫിലേക്ക് കൺവേർട്ട് ചെയ്യണി, വൺ ടു ത്രീ ഫോർ ഫൈവ് പ്ലസ് ഫൈവ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സി മേജർ വായിച്ചു കഴിഞ്ഞാൽ എഫിലുള്ള പിച്ച് നമുക്ക് സിയിൽ കിട്ടും, പ്ലസ് ഫൈവ് ട്രാൻസ്പോസ് ഇട്ടാൽ. അതായത് നമുക്ക് പിച്ച് ഒരു കീയിൽ മാത്രം, ഷോർട്ട് കട്ടാണ്, മാക്സിമം പഠിക്കുക, അത് യൂസ് ചെയ്യേണ്ട. പക്ഷെ നമ്മളിപ്പോൾ പെട്ടെന്നൊരു പേർപ്പസിന് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു കീയിൽ പഠിച്ചു, പെട്ടെന്ന് അവർക്ക് പിച്ച് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മൾ അടുത്ത് കീയിൽ വായിക്കുന്നതിൽ ഒത്തിരി നല്ലതാണ് അത് നമ്മൾ പഠിച്ച കീയിൽ വായിക്കുക, ട്രാൻസ്പോസ് ചെയ്യുക. ആ ഒരു ഫങ്ഷന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ട്യൂണിങ്, സ്ലൈറ്റ്ലി നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ മാസ്റ്റർ ട്യൂൺ 440 Hz ട്യൂൺ ചെയ്തിട്ടുണ്ടാവുക. അതിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ, സ്റ്റാൻഡേർഡ് പിച്ചിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് ട്യൂൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്യൂണിങ് യൂസ് ചെയ്യുന്നത്. സ്പ്ലിറ്റ് പോയിൻ്റ് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോയിൻ്റ് എവിടെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു, 54 ഡീഫോൾട്ട് കിടക്കുന്നത്. അത് ചേഞ്ച് ചെയ്തിട്ട് സ്പ്ലിറ്റ് പോയിൻ്റ് വേണമെങ്കിൽ നമ്മൾ മിഡിൽ ഒക്ടേവിൻ്റെ ആ കീ വരെയുള്ളത് ലെഫ്റ്റിൽ യൂസ് ചെയ്യണം, ലെഫ്റ്റിൽ വേറെ വോയിസ് യൂസ് ചെയ്യണം. അത്രയും ഏരിയ വേണമെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് ചേഞ്ച് ചെയ്യാം. ടച്ച് റെസ്പോൺസിൻ്റെ ലെവല് ചേഞ്ച് ചെയ്യാൻ, മെയിൻ വോയിസിൻ്റെ വോളിയം ചേഞ്ച് ചെയ്യാൻ, ഫിഫ്ത്ത് ഫംഗ്ഷനിൽ പോയി കഴിഞ്ഞാൽ മെയിൻ വോയിസിൻ്റെ വോളിയം നമുക്ക് ചേഞ്ച് ചെയ്യാം. ഒക്ടേവ് മെയിൻ വോയിസ് ഏത് ഒക്ടേവ് വരെ റേഞ്ചിൽ കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഉള്ള മെയിൻ മിഡിൽ ഒക്ടേവ് എന്നുള്ളത് മാറിയിട്ട് മെയിൻ വോയിസ് ഒരു ഒക്ടേവ് കൂടെ ഹയർ ആയിട്ട് പ്ലേ ചെയ്യണമെങ്കിൽ മിഡിൽ തന്നെ പ്ലേ ചെയ്യുമ്പോൾ അങ്ങനെ ഹയർ ആയിട്ട് കിട്ടണമെങ്കിൽ എം ഒക്ടേവ് കൊടുക്കാം. കോറസ് എഫക്റ്റ് കൊടുക്കാം, അത് എത്രത്തോളം എഫക്റ്റ് മെയിൻ വോയിസിന് കൊടുക്കണം എന്നുള്ള എഫക്റ്റ് അതിൽ ആഡ് ചെയ്യാം. പിന്നെ ഡ്യുവൽ വോയിസിൻ്റെ ഫങ്ഷൻസ് ആണ് അടുത്തതിൽ കൊടുത്തിട്ടുള്ളത്. ഡി വോയിസ് ഏതാണ്, ഡ്യുവൽ വോയിസിൻ്റെ വോളിയം ഏതാണ്. ഡ്യുവൽ വോയിസ് നമുക്ക് വേണമെങ്കിൽ പിച്ച് ചേഞ്ച് ചെയ്യാം, അതായത് മെയിൻ വോയിസ് സാധാരണ പിച്ച്, ഡ്യുവൽ വോയിസ് വേണമെങ്കിൽ ഒരു പിച്ച് ഹയർ കൊടുക്കാം അല്ലെങ്കിൽ ഒരു പിച്ച് ലോവർ കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലൊരു ഫീൽ കിട്ടും. അതിന് കോറസ് എഫക്റ്റ് കൊടുക്കണോ ഡ്യുവൽ വോയിസിന്,
വേണമെങ്കിൽ അത് എത്ര എത്ര എഫക്റ്റ് കൊടുക്കണം, എത്ര അളവിൽ കൊടുക്കണം. ഒരു സ്ട്രിങ്സ് കിട്ടും, സ്ട്രിങ്സ് ഫുള്ള് ഒരു മൾട്ടിപ്പിൾ സ്ട്രിങ്സ് വരുന്നതിൻ്റെ ഒരു റിച്ച് ഫീൽ കിട്ടണം. അപ്പോൾ ഡി വോയിസിൽ ആ ഒരു എഫക്റ്റ് കൊടുത്തു. പിന്നെ ഡി വോയിസിൽ നമ്മൾ വേണമെങ്കിൽ ഒക്ടേവ് കൊടുക്കുന്നു. വോളിയം നമുക്ക് മെയിൻ വോളിയത്തിന് അത്രയും വേണമെങ്കിൽ വോളിയം കുറച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഫീച്ചറൊക്കെ നമുക്ക് സൗണ്ടിനെ കുറച്ചുകൂടെ റിച്ച് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. എന്നിട്ട് ഇതിനെ വേണമെങ്കിൽ രജിസ്ട്രിയിൽ സേവ് ചെയ്തിടാം. ഇനി സ്പ്ലിറ്റ് വോയിസ് യൂസ് ചെയ്യുമ്പോൾ ലെഫ്റ്റിലുള്ള സ്പ്ലിറ്റ് വോയിസ് ഏത് വേണമെന്നുള്ളത് നോക്കാം. അതിൻ്റെ വോളിയം വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാം, അതിൻ്റെ പിച്ച് വേണമെങ്കിൽ ലെഫ്റ്റിൽ കൺട്രോൾ ചെയ്യാം, അതിൽ കോറസ് എഫക്റ്റ് വേണമെങ്കിൽ കൊടുക്കാം. ഈ സ്പ്ലിറ്റ് വോയിസിൻ്റെ എഫക്റ്റുകൾ 12 to 15 വരെ. സ്റ്റൈൽ വോളിയം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 16th ഫംഗ്ഷനാണ് സ്റ്റൈൽ വോളിയം. ഇതിൽ ഒരു സ്റ്റൈലിന് എത്രത്തോളം വോളിയം ഉണ്ടെന്ന് സ്പെസിഫൈ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഡീഫോൾട്ട് വാല്യൂ 100 ആണ്. അത് നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, കൂട്ടണമെങ്കിൽ കൂട്ടാം. ഫിംഗറിംഗ് ടൈപ്പ് 17, അത് സ്മാർട്ട് കോഡ് ആയിരിക്കും ഓൾറെഡി കിടക്കുന്നത്. അത് ഇറ്റ്സ് ബെറ്റർ ടു ചേഞ്ച് ടു മൾട്ടി കോഡ്. നെക്സ്റ്റ് സ്മാർട്ട് കോഡ് ആണെങ്കിൽ അതിൻ്റെ കീ ഏത് ചൂസ് ചെയ്യണമെന്നുള്ളതാണ്. സോങ് വോളിയം, നമ്മൾ സോങ് പ്ലേ ചെയ്യുമ്പോൾ അതിന് എത്രയാണ് വോളിയം കൊടുക്കേണ്ടത്, അതിൻ്റെ ഉള്ളിലുള്ള ഡീഫോൾട്ട് സോങ്ങിൻ്റെ. ഇനി എഫക്റ്റ് നമുക്ക് കൊടുക്കാം. ഒരു സൗണ്ടിന് കുറച്ച് റിവർബ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. ഹാളില് ടൈപ്പ് കൊടുക്കണമോ, ആംബിയൻസ് കൊടുക്കുന്നു. ആംബിയൻസ് നമ്മൾ ഏത് സ്ഥലത്ത് നിൽക്കുന്ന ആ ഒരു ഫീച്ചർ. ഇപ്പം നമ്മളിപ്പോൾ ഒരു കത്തീഡ്രലിൽ ഉണ്ടെങ്കിൽ ഈ സൗണ്ട് എങ്ങനെ സൗണ്ട് ചെയ്യും, എത്ര റിവർബ് ഉണ്ടാവും, ആ ഒരു ഫീച്ചർ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. റിവർബിൻ്റെ ലെവൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ അത് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ആ ഒരു കൂടുതൽ ഒരു റിവർബ് വേണമെങ്കിൽ റിവർബിൻ്റെ ലെവൽ കൂട്ടിക്കൊടുക്കാം. ഒത്തിരി ആയി കഴിഞ്ഞാൽ മൊത്തം മടിയാവും, മൊത്തം കയറി ഫുള്ളിങ്ങനെ റിവർബ് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു കേൾക്കാൻ ഒരു രസം ഉണ്ടാവില്ല. പക്ഷെ ഒട്ടും ഇല്ലാത്തതിനെക്കാട്ടിലും ഭംഗിയാണ് കുറച്ചൊരു ലെവലിൽ കൊടുക്കുന്നത്. ഡിഫറെൻ്റ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് ആണ് ഡി എസ് പിയിൽ കൊടുത്തിട്ടുണ്ടാവും. സസ്റ്റെയിൻ ഓൺ ആക്കണമെങ്കിൽ 24th. പിന്നെ കുറേ അധികം ഇ ക്യു ടൈപ്പുകളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ ഹാർമോണിയാണ് 26 ഫംഗ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. ഹാർമോണി ടൈപ്പ് ഏത് ടൈപ്പ് ഹാർമോണി വേണം, ഡ്യുവല്, 5th, കോഡ്, അല്ലെങ്കിൽ ഒക്ടേവ്, അങ്ങനെ പറഞ്ഞ കുറേ ഫീച്ചേഴ്സ് ഉണ്ട് ഹാർമോണിയിൽ. അല്ലെങ്കിൽ ആർപേജിയോസ്, കുറേ ഒരു ടൈപ്പ് ആർപേജിയോസ് കൊടുത്തിട്ടുണ്ടാകും. അതിൻ്റെ വോളിയം നമുക്ക് ചേഞ്ച് ചെയ്യാം. പിന്നെ പെഡല് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ പെഡലിൽ സസ്റ്റെയിൻ കൊടുക്കണോ, അർപ്പേജിയോ ഹോൾഡ് ചെയ്യാനുള്ള ഫംഗ്ഷൻ കൊടുക്കണം, ആർട്ടിക്കുലേഷൻ ഫംഗ്ഷൻ കൊടുക്കണം, ഏതാണോ വേണ്ടത്, ഏത് എഫക്റ്റാണോ കൊടുക്കേണ്ടത്, ആ സംഭവങ്ങൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിലേത് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് തുടങ്ങി. നാല് ഫീച്ചേഴ്സാണ് സസ്റ്റെയിനിൽ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻസ് ഉള്ളത്. ഇനിയും കുറേ ഫംഗ്ഷൻസ് ഉണ്ട്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. എന്ന് വെച്ചാൽ കീബോർഡിൽ കുറേ ഫംഗ്ഷൻസ് പലർക്കും അറിയുന്നില്ല. എൻ്റെ സ്റ്റുഡൻസിന് കുറേ പേർക്ക് എല്ലാ ഡീറ്റെയിൽസും കൂടെ വെച്ച് അവർക്ക് തന്നെ നോക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങളുടെ ഫീഡ്ബാക്കും നിങ്ങളുടെ കമൻസും എന്തായാലും ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.